ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൃത്യമായി വിലയിരുത്താനും അവിടെ സംഭവിച്ച ന്യൂനതകൾ പരിഹരിക്കാനും ഇന്ത്യ സഖ്യം യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നീക്കം എന്നാൽ കോൺഗ്രസ് ഇവിഎമ്മുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും വിഷയം കോടതിയിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ എന്നും കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തായിരിക്കും തീരുമാനമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമോ എന്നതാണ് സകല രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നത് എന്നാൽ കോൺഗ്രസ് ദേശീയ കമ്മിറ്റി എ ഐ സി സി ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം ഇന്ത്യ മുന്നണി യോഗത്തിൽ ഈ വിഷയം ശേഷം സംയുക്തമായി കടകക്ഷികളുടെ സമ്മതപ്രകാരം നീങ്ങാനാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഏറെ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് വോട്ടെണ്ണലിൽ വെറും പതിനെട്ട് മിനിറ്റുകൾ കൊണ്ട് നാൽപ്പത് സീറ്റുകൾ മാറിമറിഞ്ഞത് എങ്ങനെയെന്നതിൽ അവ്യക്തതയാണ് ഇപ്പോഴും നിലലിച്ചു വലിയൊരു പുകമറ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത്തിയൊമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളുടെ അവ്യക്തമായ കണക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെടാത്ത വിഷയമാണ് ഇത് നിലനിൽക്കവേ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ബലവും പ്രത്യേകിച്ച് മൂന്ന് ജില്ലകളിലെ കണക്കുകളിൽ ഒട്ടും തന്നെ യോജിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കാൻ തയ്യാറാവുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ സകല പാർട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള നീക്കമായിരിക്കും നടത്താൻ പോകുന്നത് വരാനിരിക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നീ നിയമസഭകളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിശദീകരണം നടക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ് ആ ജാഗ്രത കുറവ് കൃത്യമായി പ്രതിപരിച്ചിട്ടുണ്ട് അമിത ആത്മവിശ്വാസം പാടില്ലായിരുന്നു അങ്ങനെയെങ്കിൽ ഈ തട്ടിപ്പ് കൈയോടെ പിടികൂടാമായിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു പിയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ ബി ജെ പിക്ക് പ്രതികൂലമായി എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കണക്കുകളുണ്ട് വളരെയധികം യോടെയാണ് കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം നീങ്ങിയത് തന്നെയാണ് എ സിയിലെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ വരുന്ന പ്രതികരണം എന്നാൽ കോൺഗ്രസ് ഈ അക്രമാനെതിരെ ശക്തമായി നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്